ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പൈനാപ്പിൾ വെച്ചിട്ട് ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോവാം. നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ കിട്ടൂലേ പൈനാപ്പിൾ ഉപ്പിലിട്ട്, അതൊന്നും ഉണ്ടാക്കി നോക്കട്ടെ. ഞാൻ എപ്പോഴും ഉണ്ടാക്കണതാണ്, എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി, അപ്പോൾ ഒന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് പൈനാപ്പിള് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ പൈനാപ്പിളിൻ്റെ കൂടെ കുറച്ച് കാരറ്റും പച്ചമുളകും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടത് പൈനാപ്പിൾ പീസാക്കി റൗണ്ട് പീസാക്കിയത്, പിന്നെ കുറച്ച് കാരറ്റ്, പച്ചമുളക്, പഞ്ചസാര, ഉപ്പ്, വിനീഗർ. നല്ല കുഴിയുള്ള ഒരു പാത്രം എടുക്കുക. കുപ്പി വേണമെന്നൊന്നുമില്ല, ഭരണി അതൊന്നും വേണമെന്നില്ല. നല്ല കുഴിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ആദ്യം പൈനാപ്പിൾ ഇടാം. പിന്നെ കുറച്ച് കാരറ്റ്, പിന്നെ പച്ചമുളക് കീറിയിട്ടിടണം. പിന്നെ നമുക്ക് സാൾട്ട് ചെറിയ സ്പൂണിന് ഒരു 2 സ്പൂൺ ഇടാം. 2 സ്പൂണ് നിറയെ വേണ്ട. പഞ്ചസാരയും ഒരു 2 സ്പൂണ് അത് നിറച്ചിടാം. ഞാനിതിൽ മൊത്തം കൊള്ളൂലെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഒഴിവാക്കിയിരുന്നു, അതും കൂടെ ഇടാൻ പ്ലേസ് ഉണ്ട്. ഇനി നമുക്ക് വിനീഗർ ചേർക്കാം. വിനീഗർ ഞാനൊരു 1 ഗ്ലാസ് വിനീഗറാണ് ചേർക്കുന്നത്. ഇനി തിളപ്പിച്ച വെള്ളം, തണുപ്പിച്ച വെള്ളം 1 ഗ്ലാസ് അതും ചേർക്കാം. ഇനി അടച്ച് വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. രണ്ട് ദിവസം ഒന്നും വേണ്ട, 1 ദിവസം കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്.
നിങ്ങൾ കഴിച്ച് നോക്കണം എല്ലാവരും. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ വെള്ളത്തിനും നല്ല ടേസ്റ്റാണ്.